ലേവ്യ പുസ്തകം 17 അധ്യായം. സാധാരണ മനുഷ്യർക്ക് യാഗാർപ്പണത്തിലും മാംസഭോജനത്തിലും സംഭവിക്കുന്ന അബദ്ധങ്ങളെക്കുറിച്ച് വ്യക്തമാക്കുന്ന ഭാഗമാണ് 17 അധ്യായം. സാധാരണയായി ആരംഭിക്കുന്ന മുഖവിരിയോടുകൂടി ദൈവം മോശയോട് കൽപ്പിക്കുന്നു, അത് അഹരോനോടും പുത്രന്മാരോടും അരുളി ചെയ്യണം, അത് പറയണം എന്ന് ഉള്ള നിർദ്ദേശത്തോടുകൂടി ദൈവം പറയുന്ന കാര്യങ്ങൾക്കാണ്. യഹോവയ്ക്ക് സമർപ്പിക്കാതെ മൃഗങ്ങളെ കൊല്ലുന്നതിനെ നിരോധിക്കുന്നു. സീനായ് മരുഭൂമിയിൽ വെച്ചാണ് ഈ പ്രമാണം നൽകുന്നത്. ഭോജനത്തിനാണ് എന്നുള്ള വ്യാജേന, ഉത്സവത്തിനാണെന്നുള്ള വ്യാജേന മറ്റു സ്ഥലത്ത് പാളയത്തിനകത്തോ പുറത്തോ വെച്ച് അറുക്കുകയും അതിനെ യഹോവയ്ക്ക് വഴിപാടായി അർപ്പിക്കേണ്ടതിന് സമാഗമന കൂടാരത്തിന് മുമ്പിൽ കൊണ്ടുവരാതിരിക്കുകയും ചെയ്യുന്നതിനെ അത് രക്തപാതകമായി കണക്കാക്കുകയും അങ്ങനെ ചെയ്യുന്നവരെ ജനത്തിന്റെ ഇടയിൽ നിന്ന് ഛേദിച്ചു കളയുകയും ചെയ്യണം എന്ന് പറയുന്നു. ഗാർഹിക മൃഗങ്ങളുടെ മാംസം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നവർ യഹോവയ്ക്കവയെ സമാധാനയാഗമായി അർപ്പിക്കണം. പുരോഹിതന്മാരുടെ ആവശ്യവും സാധിക്കും. അത് മറ്റ് വിഗ്രഹങ്ങൾക്ക് രഹസ്യമായി അന്യ ദൈവങ്ങൾക്ക് അർപ്പിക്കുന്നത് തടയുകയും ചെയ്യും. ജനത്തിന്റെ വിശുദ്ധിയും മനോഭാവവും ദൈവാധിഷ്ഠിതമാക്കുവാനാണ് ഇങ്ങനെയുള്ള പ്രമാണങ്ങൾ നൽകിയിരിക്കുന്നത്. അവരുടെ വിശുദ്ധീകരണം, ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ, നീതിപരവും മതപരവുമായ പ്രമാണങ്ങൾ അനുസരിക്കുക, യാഗം, മാംസഭോജനം എന്നിവയെക്കുറിച്ചുള്ള നിയമങ്ങൾ അവർ മനസ്സിലാക്കുക, ഇതൊക്കെ ദൈവത്തിന് ഈ ജനത്തെക്കുറിച്ചുള്ള കരുതലിന്റെ ഭാഗമായിരുന്നു. ഭക്ഷണത്തിന് വേണ്ടി മൃഗങ്ങളെ അറുക്കുന്ന എന്നുള്ള വ്യാജേന ആണ് ബലിയായി മറ്റ് ദൈവങ്ങൾക്ക് ഇത് അർപ്പിക്കുന്നത്. ജനങ്ങളുടെ ഉള്ളിൽ അവര് വിട്ടിട്ടു പോകുന്ന മിസ്രയേമിന്റെ അംശങ്ങൾ അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. അവരുടെ ദൈവിക ദേവന്മാരെ ആരാധിക്കുന്നതൊക്കെ സമ്പൂർണമായി അവരിൽ നിന്ന് മാറിപ്പോയിട്ടില്ല. അതുകൊണ്ട് ദൈവം അവർക്ക് ഈ പ്രമാണങ്ങൾ കൊടുത്തിട്ട് സത്യദൈവത്തെ ആരാധിക്കുവാനുള്ള ആ മനോഭാവം അവർക്ക് ഉണ്ടാക്കുക എന്നുള്ളതിന്റെ പിന്നിലുണ്ടായിരുന്നു. മറ്റൊരു കാര്യം, മാംസത്തിന്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത്. യാഗപീഠത്തിന്മേൽ നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ ഞാനത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. രക്തമല്ലോ ജീവൻ മൂലമായി പ്രായശ്ചിത്തമാകുന്നത്. രക്തം ഭക്ഷിക്കുന്നത് ദൈവം കർശനമായി നിരോധിച്ചു. അതിന്റെ കാരണം മാംസത്തിന്റെ ജീവൻ രക്തത്തിലാണ്. ജീവികളുടെ ജീവൻ നിലനിർത്തുന്നതിന് രക്തം അത്യന്താപേക്ഷിതമാണ്. അതിനാൽ രക്തത്തെ ജീവനായി ഇവിടെ കണക്കാക്കുന്നു. തന്മൂലം രക്തം ഭക്ഷിക്കാതിരിക്കുന്നത് ജീവന്റെ പവിത്രതയെ ആദരിക്കുന്നതാണ്. രണ്ടാമത്, യാഗപീഠത്തിൽ പാപപരിഹാരം വരുത്തുന്നത് രക്തമാണ്. ഒരാളിന്റെ ജീവനു വേണ്ടി യാഗമൃഗം മരിക്കുന്നു. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ പാപമോചനം ഇല്ല. അപ്പോൾ എന്തുതന്നെയാണെങ്കിലും രക്തം ചൊരിഞ്ഞാണ് പാപത്തിന്റെ മോചനം നടക്കുന്നത്. രക്തമാണ്, രക്തത്തിലാണ് ജീവൻ കുടികൊള്ളുന്നത്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ പാപ പരിഹാരത്തിന് ഒരു ജീവനു വേണ്ടി മറ്റൊരു ജീവൻ അർപ്പിക്കപ്പെടുന്നു എന്നുള്ളത് നമുക്കറിയാം. അതുതന്നെയാണ് കർത്താവായ യേശു ക്രിസ്തു കഴിച്ച എന്നേക്കും ഒരിക്കലായ യാഗത്തിന്റെ പ്രത്യേകത. മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരം തന്റെ ജീവൻ കൊടുത്ത് താൻ നേടിയെടുത്തു, തന്റെ രക്തം ചൊരിഞ്ഞ് താൻ നേടിയെടുത്തു എന്നുള്ളൊരു വസ്തുതയാണ്. അപ്പോൾ അത് ആ സത്യം നമുക്കിവിടെ നിന്ന് മനസ്സിലാകും. സമാധാനയാഗം കഴിക്കുവാൻ കൊണ്ടുവരുന്ന ഏത് മൃഗത്തെയും യഹോവയുടെ യാഗപീഠത്തിന് മുമ്പിൽ കൊണ്ടുവന്നാണ് അറുക്കേണ്ടത്. ഈ നിയമം ജനങ്ങൾ മൃഗങ്ങളെ രഹസ്യമായി അറുത്ത് അന്യ ദൈവങ്ങൾക്ക് അർപ്പിക്കുന്നു, അത് തടയുന്നു. മൃഗങ്ങളെ അർപ്പിക്കുന്നത് യാഗപീഠത്തിൽ വെച്ചായിരിക്കണം. മൃഗത്തിന്റെ രക്തം യഹോവയ്ക്ക് മാത്രമായി അർപ്പിക്കണം, അന്യ ദൈവങ്ങൾക്കരുത്. ഈ നിയമത്താൽ ജനജീവിതം കുറെ കൂടി ഡിഗ്നിഫൈഡ് ആക്കുന്നു, മഹത്വമുള്ളതാക്കുന്നു. കൊല്ലപ്പെട്ട മൃഗം ഒരു കേവലം ഒരു മാംസപിണ്ഡമല്ല, അത് വിശ്വാസത്തിന്റെ അർപ്പണമാണ്, യഹോവയ്ക്ക് അർപ്പിച്ച ഒരു യാഗമാണ്. അതുകൊണ്ട് രഹസ്യമായി
മറ്റ് ഗാർഹിക ആവശ്യങ്ങൾക്കും ജീവൻ നിലനിർത്തേണ്ട ഈ മൃഗങ്ങളെ കൊല്ലുന്നതിനെതിരെയും ഉള്ള അല്ലെങ്കിൽ ഈ യാഗം എന്ന വ്യാജേന ആ പ്രമാണത്തെ മിസ്യൂസ് ചെയ്യുന്നതിനെതിരെ ദൈവം ഇവിടെ നിയമം ഉണ്ടാക്കിയിരിക്കുകയാണ്. ദൈവസൃഷ്ടിയെ മാന്യമായി കരുതണം. അതായത് മറ്റ് മനുഷ്യജീവിതം ഉൾപ്പെടെ എല്ലാ ജീവിതത്തെയും ഇതര ജീവികളുടെയും ജീവിതത്തെ മാന്യമായി കരുതണം എന്നുള്ളതിന്റെ ഒരു ധ്വനി ഇവിടെ കാണാം. ജീവന്റെ വിശുദ്ധിയാണ് 17-ാം അധ്യായത്തിലെ പ്രതിപാദ്യം. നിയമപരമായ സൂചിക ഇസ്രായേലിന്റെ സാമൂഹ്യ ജീവിതത്തിലെയും മറ്റ് തലങ്ങളെയും പരാമർശിക്കുന്നു. നീതി, ന്യായം, അതുപോലെ സിവിൽ നിയമം, വ്യക്തിപരമായ വിശുദ്ധി, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇസ്രായേലിന്റെ അനുസരണം കേവലം ശിക്ഷ പേടിച്ചായിരിക്കരുത്, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഉള്ള ആഗ്രഹത്തോടുകൂടി ആയിരിക്കണം. ദൈവം ഈ നിയമങ്ങൾ കൊടുക്കുമ്പോൾ ദൈവത്തിന്റെ ശിക്ഷ ഭയന്ന് അല്ല, വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തോടുള്ള ഭക്തിയും ഭയവും പുലർത്തുക, ഇതെന്റെ ഉത്തരവാദിത്തമാണെന്ന് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ കാര്യങ്ങൾ ചെയ്യുവാൻ. നമുക്കറിയാം, നാം ചിന്തിച്ചതുപോലെ ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത് ആ രക്തത്തിനുള്ള വില, അതിൽ ജീവൻ അടങ്ങിയിരിക്കുന്നു. ആ യാഗം മനുഷ്യജീവിതത്തെ വ്യത്യാസപ്പെടുത്തുന്നു, അവന്റെ ശിക്ഷയ്ക്ക് മാറ്റം വരുത്തുന്നു എന്ന് കാണുവാൻ കഴിയും. മാത്രമല്ല ഇവിടെ ഒരേ സ്ഥലത്ത് ഒരു യാഗപീഠത്തിലായിരിക്കണം ഈ അർപ്പണം നടത്തേണ്ടത്, അല്ലാതെ സ്വന്തം ഇഷ്ടം അനുസരിച്ചല്ല. അവിടെ ഇവരുടെ മരുഭൂമി യാത്രയിൽ കുറെ ആളുകൾ അവരുടെ സൗകര്യമനുസരിച്ച് സമാഗമന കൂടാരത്തിന് വെളിയിൽ ദൈവത്തിന്റെ പ്രമാണങ്ങളെ വിട്ടുകളഞ്ഞ അതിന് വെളിയിൽ ആരാധന നടത്തി. മറ്റ് യാതൊരു സ്ഥലവും അംഗീകരിക്കപ്പെട്ടതല്ല. ഇവിടെ ഒരു സത്യം മനസ്സിലാക്കണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം കാൽവറിയിലെ ക്രൂശിലാണ് ചൊരിഞ്ഞത്. അതുമാത്രമാണ് ദൈവത്തിന് അക്സെപ്റ്റബിൾ ആയിട്ട് ഉള്ള ആ യാഗമായിട്ട് തീർന്നത്. ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്കറിയാം പാപത്തിന്റെ പരിഹാരം അങ്ങനെയാണ് വരുത്തിയത്. അതുകൊണ്ട് ഈ നാം നോക്കുമ്പോൾ നമ്മുടെ ഓരോ ഭോജന യാഗവും അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുക്കുന്ന ഫീസ്റ്റ് സദ്യ അത് ദൈവത്തിനുള്ള ഓഫറിംഗ് ആയിട്ട് യാഗമായിട്ട് കരുതണം. ആ കരുതലോടുകൂടി നീ അത് ഭക്ഷിക്കുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് നീ അന്യ ദൈവങ്ങളെ സേവിക്കുവാൻ ഒരിക്കലും ഒരുങ്ങരുത്. രഹസ്യമായ ആ കാര്യത്തിന് ശ്രമിക്കരുത് എന്ന് വ്യക്തമായ നിയമത്തോടുകൂടി ദൈവം ഓർപ്പിക്കുകയാണ്. അതനുസരിക്കുവാൻ നമുക്ക് ഇന്നും പുതിയ നിയമ വിശ്വാസിക്കും ജീവിതത്തിൽ ഒത്തിരി അന്നത്തെ പോലെ അല്ലെങ്കിലും വ്യക്തിപരമായ ചില താല്പര്യങ്ങൾ എന്നുള്ള അന്യ ദൈവങ്ങളുണ്ട്. അപ്പോൾ അതിനെ മാത്രം പോഷിപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഇടയാകരുത്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.